ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന അത്യന്തം നാടകീയമായ രാഷ്ട്രീയ സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ മഹാരാഷ്ട്രയിലുണ്ടായത്. മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് അജിത് പവാർ ഒപ്പം എൻ സി പിയിലെ 54 എംഎൽഎമാരിൽ 30 പേരെയുമായി ഭരണപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ നീക്കം. നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ഇത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ നീക്കം നടത്തുമെന്ന ഒരു സൂചനയും പുറത്തുവരാതെ അവസാന മണിക്കൂറുകൾ മാത്രമാണ് വാർത്തകളടക്കം പുറത്തുവന്നത്. വാർത്തകൾ പുറത്തുവരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണിക്കേണ്ട, സംപ്രേഷണം ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു മാധ്യമങ്ങളടക്കം. അത്രത്തോളം രഹസ്യാത്മക സ്വഭാവത്തോടുകൂടിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഈ നീക്കത്തിന് നേതൃത്വം നൽകിയത്. 54 പേരിൽ 30 എംഎൽഎമാരെ ഒപ്പം കൂട്ടുകയും അജിത് പവാറിന് ബി ജെ പി നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ഒപ്പം 9 പേർക്ക് ഛഗൻ ഭുജ്ബൽ അടക്കമുള്ള പ്രധാനപ്പെട്ട 9 നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തുകൊണ്ട് എൻ സി പിയെ നെടുക പിളർത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ എൻ സി പിയും ശിവസേനയും കോൺഗ്രസും ചേർന്നുള്ള ഒരു ഭരണമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായതെങ്കിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത നീക്കത്തിന് നേതൃത്വം വഹിച്ച ശരത് പവാറിനെ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കം. ശരത് പവാറിന്റെ പാർട്ടിയെ തന്നെ നെടുക പിളർത്തി എടുത്തിരിക്കുകയാണ് ബി ജെ പി. പ്രതിപക്ഷ ഭരിക്കാനുള്ള പിന്തുണ പൂർണ്ണമായും അല്ലെങ്കിൽ എണ്ണം ഉണ്ടായിട്ടും അതിനപ്പുറത്തേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് പ്രതിപക്ഷ പാർട്ടികളെ അപ്പാടെ നാമാവശേഷമാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഭരണപക്ഷം അത്രത്തോളം ശക്തമായിരിക്കുകയാണ്. പല ഘട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല ചേരിയിൽ നിന്ന് മത്സരിച്ച എൻ സി പിയും ശിവസേനയും എൻ സി പിയിലെയും ശിവസേനയിലെയും പ്രബല വിഭാഗവും ഒപ്പം ബി ജെ പിയും ഒരു ചേരിയിലും കോൺഗ്രസ് മാത്രം മറുചേരിയിലും അല്ലെങ്കിൽ അവശിഷ്ട ശിവസേനയും അവശിഷ്ട എൻ സി പിയും മാത്രം മറുചേരിയിലും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. സജിത്ത്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റു പാർട്ടി നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയ നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? യെസ്, കിരൺ, വളരെ ശ്രദ്ധേയമാണ്. ആദ്യം നമുക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നിലവിൽ ഇരട്ട എഞ്ചിൻ സർക്കാരാണ് മഹാരാഷ്ട്രയെ ഭരിച്ചിരുന്നത്. അത് 3 എഞ്ചിൻ സർക്കാർ, ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരായി മാറുന്നു. മഹാരാഷ്ട്രയുടെ വികസനം ഇനി വേഗത്തിലാകും. ഒപ്പം അജിത് പവാറിന് മന്ത്രിസഭയിലേക്കും മുന്നണിയിലേക്കും സ്വാഗതം. ഇതാണ് ഏക്നാഥ് ഷിൻഡെയുടെ വാക്കുകൾ. ഒപ്പം അജിത് പവാർ എക്കാലവും വികസനത്തിൻ്റെ വക്താവായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നണിക്കൊപ്പം ചേരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നതാണ് ഏക്നാഥ് ഷിൻഡെയുടെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പുറത്തു വരുന്നത്, ശരത് പവാർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നതാണ്. കാരണം ശരത് പവാർ പൂനെയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം തന്നെ അജിത് പവാറും തൻ്റെ രാഷ്ട്രീയ നിലപാട് പറയാൻ, എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രത്യേകതയുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തു, എന്തുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മറുകണ്ഠം ചാടി ഉപമുഖ്യമന്ത്രിയായി എന്ന കാര്യവും രാഷ്ട്രീയമായി എങ്ങനെ വിശദീകരിക്കുമെന്നത് നിർണായകമാണ്. അതുകൊണ്ട് അജിത് പവാറിൻ്റെ വാക്കുകളും നമുക്ക് കാതോർക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ അജിത് പവാറും മാധ്യമങ്ങളെ കാണും. ശരത് പവാറും അജിത് പവാറും ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ശരത് പവാർ തൻ്റെ മകൾ സുപ്രിയ സുലേയുമായി സംസാരിച്ചിട്ടുണ്ട്. എൻ സി പിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് സുപ്രിയ സുലെ. അജിത് പവാറിന് ഒരു തരത്തിലുള്ള പിന്തുണയും കൊടുക്കരുത് എന്ന നിലപാട് ശരത് പവാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നീക്കത്തിനൊപ്പം താൻ ഉണ്ടാവില്ല എന്ന് ശരത് പവാർ വ്യക്തമാക്കി കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, അത് ദേശീയ നേതാക്കൾ ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ മഹാരാഷ്ട്രയിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നീക്കങ്ങൾ അതങ്ങേറ്റം നിർണായകമാണ്. ജനാധിപത്യത്തിൻ്റെ വിജയമല്ലിത് എന്നതാണ് പ്രതിപക്ഷ നിരയുടെ പൊതുവുള്ള പ്രതികരണം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണിത് ഇവിടെയും നടന്നത്. ഓപ്പറേഷൻ ലോട്ടസ് അത് മഹാരാഷ്ട്രയിലും ആവർത്തിച്ചു എന്നതാണ് പ്രതിപക്ഷ നിര പൊതുവിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം. എന്തായാലും ദേശീയ നേതാക്കളെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ, അങ്ങേയറ്റം നാടകീയ മുഹൂർത്തങ്ങളിലൂടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം കടന്നു പോവുകയാണ്. എൻ സി പി നിരയിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള നീക്കമാണിപ്പോൾ നടന്നിരിക്കുന്നത്. അതാണിപ്പോൾ വ്യക്തമാവുന്നത്. കേരളത്തിലെ എൻ സി പിയുടെ അടക്കമുള്ള നിലപാടുകൾക്കും പ്രസക്തിയുണ്ട്. അംഗസംഖ്യയിലും സംഘടനാബലത്തിലും സംഘടനാശേഷിയിലും അത്ര മെച്ചമല്ലെങ്കിൽ കൂടിയും കേരളത്തിലെ എൻ സി പി അടക്കം സ്വീകരിക്കുന്ന നിലപാടിലും പ്രസക്തിയുണ്ട്. കേരള എൻ സി പിയുടെ അധ്യക്ഷൻ
അല്പസമയത്തിനുള്ളിൽ പി സി ചാക്കോ മാധ്യമങ്ങളെ കാണും, തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയും. സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ ഭാഗമാണ് കേരളത്തിൽ എൻ സി പി, അതുകൊണ്ട് മറ്റൊരു നിലപാടിലേക്കോ മറ്റൊരു സാഹചര്യമോ അവർ സ്വീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അജിത് പവാറിന് സമാനമായ രാഷ്ട്രീയ താല്പര്യമുള്ള ഏതെങ്കിലും നേതാക്കൾ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലും അതൊരു വിമത ശബ്ദമായി. തീർച്ചയായും വലിയ രാഷ്ട്രീയ നാടകം മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നു. കഴിഞ്ഞ കുറെ നാളായി ഇതിന്റെ അലയൊലികൾ മഹാരാഷ്ട്രയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വളരെ പെട്ടെന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അജിത് പവാർ കടക്കുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട്, മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ബി ജെ പിക്കും ഒപ്പം ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിനുമൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. തനിക്കൊപ്പമുള്ള 9 MLA മാരെയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ അജിത് പവാറിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം.